നമസ്കാരം സ്വാമിജി. നമസ്കാരം സ്വാമിജി. ഭൂമിയെക്കുറിച്ചിട്ടുള്ള ഒരു ചോദ്യം വരികയും അതിൻ്റെ ഒരു അന്വേഷണം നടത്തുകയും അങ്ങനെ ഈ മന്ത്ര പ്രായോഗികമായിട്ടുള്ള ഒരു മന്ത്ര വഴിയും ഒരു ആയുർവേദ വഴിയുമാണ് ശ്രമിച്ചത്. അപ്പോൾ ആയുർവേദ വഴിയിൽ നമ്മൾ ജന്തുസഹജമായിട്ടുള്ള സാധ്യതകളെ ഉപയോഗപ്പെടുത്തുന്നത് വരെ നമ്മൾ എത്തിയിട്ടുണ്ട്. അപ്പോൾ കുറച്ചും കൂടി മുന്നോട്ട് പോയിട്ട് തീർച്ചയായും ശാസ്ത്ര സാങ്കേതിക വിദ്യയുടെ ലോകം ഇന്ന് പോകുന്നതിൽ നിന്ന് വളരെ വ്യത്യസ്തവും സമഗ്രവുമായൊരു പഠനമാണ് അത് നടത്തിയത്. അത് നമ്മൾ പറഞ്ഞു. അതെ, കാരണം ജീവജാലങ്ങൾ അതിൻ്റെ ആണും പെണ്ണും ചേർന്ന് മാത്രമല്ല ഉണ്ടാകുന്നതെന്ന് വരെ പറഞ്ഞു. അതിൻ്റെ സാധ്യാസാധ്യതകളെക്കുറിച്ചും അവർ ചർച്ച ചെയ്തു. ആ ചർച്ചകളിലൂടെ ഉരുത്തിരിഞ്ഞു വന്ന ഒട്ടേറെ ഉപഭോഗങ്ങളും അവർ കണ്ടെത്തി. അതിലാണ് നമ്മൾ പറഞ്ഞത്, ആ കാലഘട്ടത്തിൽ അറിവിനായിരുന്നു പ്രാധാന്യം. നമ്മുടെ നാട്ടിൽ ഇപ്പോഴും ഈ പുരാവസ്തു എന്ന നിലയിൽ കുറേ പ്രൈമറി ഹെൽത്ത് സെൻ്ററുകളുണ്ട്. അത് ഞാൻ പുരാവസ്തു എന്ന് പറഞ്ഞത് അവരുടെ ആകൃതിയൊന്നും മാറാത്തതുകൊണ്ടാണ്. ഇവിടുത്തെ കൃഷിക്കാരനും ഇവിടുത്തെ ചുമടെടുക്കുന്നവനും ഇവിടുത്തെ സാധാരണക്കാരനും BPL വിഭാഗത്തിൽപ്പെട്ട ബിലോ പോവർട്ടി ലൈനിൽപ്പെട്ട ജനതയും ഭൂരിപക്ഷം വരുന്നവർ അവരെ പ്രതിനിധീകരിക്കുന്ന സർക്കാരുകൾ വന്നിട്ട് മാറി മാറി വന്നിട്ട് ആ ഭൂരിപക്ഷത്തിൻ്റെ പ്രാധാന്യം അംഗീകരിക്കുന്നുണ്ടോ? ഈ സർക്കാരുകളെല്ലാം ന്യൂനപക്ഷങ്ങളെ പ്രതിനിധീകരിക്കുന്നോ ഭൂരിപക്ഷത്തെ പ്രതിനിധീകരിക്കുന്നോ എന്നറിയാൻ വളരെ എളുപ്പമാണ്. അവർക്ക് വേണ്ടിയുള്ളവേ ഈ ആശുപത്രി അറിയാവുന്നു. അതെ അതെ അതെ. എൻ്റെ കെട്ടും മട്ടുമൊന്നും ഒന്നും മാറിയിട്ടില്ല, മാറാതിരിക്കുന്നതാണ് നല്ലത്. കേരളത്തിലെ നല്ല വിദ്യാഭ്യാസ യോഗ്യതയുള്ള ആളുകൾ നല്ല നിലയിൽ ടെസ്റ്റ് എഴുതി പാസ്സായി വന്നവരാണ് അവിടുത്തെ ഡോക്ടർമാർ. നല്ല കോമ്പറ്റീറ്റീവ് ആയിട്ടുള്ളവരാണ്. അതെ, അതും അത് സമ്മതമാണ്. സമ്മതമാണ്. ഇരിക്കാൻ കസേരയൊന്നുമില്ല. കയ്യിൽ ഉന്നത രാജ്യങ്ങളിൽ നിന്ന് ഇറക്കുമതി ചെയ്ത സ്റ്റെതോസ്കോപ്പ് ഇല്ല. അവിടുന്ന് കിട്ടുന്ന ശമ്പളം ഇന്ന് എല്ലാം കൂടെ കൂടി ഒരു 13,000 കിട്ടുള്ളൂ, MD ഉള്ളവനായാലും. അവിടെ രോഗി എന്ന് കഴിഞ്ഞാൽ ഇരിക്കാനുള്ള സൗകര്യങ്ങളോ മറ്റുള്ളോ ഒന്നുമില്ല. ഈ വഴിയരികിൽ നിപ്പനടിച്ച് പോകുന്ന പോലെ നിന്നുള്ള പരിശോധനയ്ക്കൊക്കെ സ്ഥലമുള്ളൂ. ഈ രോഗികളെല്ലാം നിൽക്കുന്നതിൻ്റെ മുമ്പിൽ വെച്ച് വേണം പരിശോധിക്കാൻ. അതുകൊണ്ട് മുറി കൊണ്ടുപോയി ഇതെല്ലാം ഉരിഞ്ഞു കളഞ്ഞ് പരിശോധിക്കാനൊന്നും സൗകര്യവുമില്ല. ഇത്രയൊക്കെ പരിമിതമായ സൗകര്യമുണ്ട്. ചുരുങ്ങിയത് 200 പേഷ്യൻസെങ്കിലും ഒരു ഡോക്ടർക്കുണ്ടാവും ഒരു ദിവസം, രാവിലെ മുതൽ വൈകുന്നേരം വരെ. ഗവൺമെൻറ്റുകൾ അരമണിക്കൂറെങ്കിലും ഒരു രോഗിയെ പരിശോധിക്കണം എന്നൊക്കെ നിർദ്ദേശിച്ചിരിക്കുന്ന നിയമങ്ങളൊന്നും ഇവർക്ക് ബാധകമല്ല. കാരണം അങ്ങനെയാണെങ്കിൽ 8 മണിക്കൂർ കൊണ്ട് 16 രോഗിയെ നോക്കാൻ പറ്റുള്ളൂ. ഇവർ നോക്കേണ്ടി വരുന്നത് 150-200 രോഗികളെയാണ്. മരുന്നുകളൊന്നും ഈ ആശുപത്രികളിൽ കാണാറില്ല. വളരെ കാലങ്ങളായി കാണാറില്ല. ഏതെങ്കിലും ഒരു ഗവൺമെൻറ് ഭരിക്കുമ്പോൾ മറ്റൊരു പ്രതിപക്ഷത്തിരുന്നുകൊണ്ട് കുറേ ഒച്ച വെക്കുക എന്നുള്ളതല്ലാതെ അവർക്ക് കൈമാറിക്കൊടുത്താലും വ്യത്യാസമൊന്നുമില്ല എന്ന് ഉള്ളത് വസ്തുതയായി തുടരുകയാണ്. അങ്ങനെയുള്ള ആ സ്ഥലത്ത് മരുന്നുകളും കാര്യമായി ഉണ്ടാവില്ല. അത് ഏതെങ്കിലും ഒരു ഗവൺമെൻറ്റിൻ്റെ കുറ്റമല്ല. ഏതാണ്ട് കുറേ കാലമായി ഇങ്ങനെ തന്നെയാണ് ഇത് പോകുന്നത്. കാരണം അത് നമ്മുടെ ആളുകളുടെ കാര്യമല്ല, നമ്മോട് ബന്ധപ്പെട്ടവരുടെ ജീവിതക്രമവുമല്ല. ഈ അവശപ്പള്ളിയിൽ പോകുന്ന പോലാണ് ഈ ഗവൺമെൻറ് ആശുപത്രി പോകുന്നത്. അവിടുത്തെ ഡോക്ടറും അവശനാണ്, അവിടെ ചെല്ലുന്നവനും അങ്ങനെയാണ്. അവിടെ വരുന്ന രോഗി ക്യാൻസർ ഉള്ളവനുണ്ട്, കണ്ടമുഴയുള്ളവനുണ്ട്, TB ഉള്ളവനുണ്ട്, കണ്ണുദീനമുള്ളവനുണ്ട്, കുടലിന് പരുക്കളുള്ളവനുണ്ട്, ലിവർ സിറോസിസ് ഉള്ളവനുണ്ട്. ഇവനൊക്കെ അവിടെ വരുന്നുണ്ട്. കയ്യിൽ അധികം പൈസ ഉള്ളവനും അല്ല ഇവൻ. ഇവൻ്റെ രോഗം മാറണം. ഇവൻ
പണിയെടുത്ത് വേണം ജീവിക്കാൻ. അവിടെ അവൻ വരുന്നതും രോഗം തീരെ നിവൃത്തിയില്ല എന്നാലാണ് അവൻ ആശുപത്രിയിലേക്ക് വരുന്നത്. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. തീരെ നിവൃത്തിയില്ലെങ്കിൽ മാത്രമാണ് അവൻ ആശുപത്രിയിലേക്ക് വരുന്നത്. അടുത്ത ദിവസം പണിതാലേ അവന് കഞ്ഞി കുടിക്കാൻ പറ്റുള്ളൂ. അവന് ചില്ലറ ദുശീലങ്ങളൊക്കെ ഉണ്ട്. മരുന്ന് കഴിക്കുന്നത് വിചാരിച്ച് മാറ്റാനും പെട്ടെന്ന് പറ്റുന്നതല്ല. അതിലെ അവൻ പിടിച്ചു നിൽക്കുന്ന അവൻ്റെ സന്തോഷം ക്ലബിൽ പോയി ചീട്ട് കളിക്കാൻ പറ്റില്ല, അതിനുള്ള കാശൊന്നും അവനില്ല. മക്കളെ കോടികൾ കൊടുത്ത് കല്യാണം കഴിച്ചു വിടാൻ നിവൃത്തിയില്ല. മകളുടെ കല്യാണത്തിന് കുറിയടിക്കുമ്പോൾ അതിൽ സ്വർണ്ണ നാണയം വെച്ച് കൊടുക്കാനും അവന് കഴിയില്ല. പക്ഷെ അവനും ഈ രാജ്യത്ത് ജീവിക്കണം. അവന് പതിവായി മസാല ദോശയും ഒന്നും തിന്നാനും കഴിവില്ല. ഇങ്ങനെയുള്ള ഒരുത്തനായി കഷ്ടപ്പെട്ട് ഈ മരുന്നിന് വരുന്നു. ഇവന് റിസൾട്ട് കിട്ടിയില്ലെങ്കിൽ ഡോക്ടർ പോലും ദുഃഖിക്കും, കരഞ്ഞു പോവും. മോളിലെ തലങ്ങളിലേക്ക് ചികിത്സിക്കാൻ ചെല്ലുന്നവൻ രോഗം മാറാൻ ചെല്ലുന്നതല്ല. അവൻ്റെ ആഡംബരത്തിൻ്റെ ഭാഗമായി അവിടുന്ന് കയറി മസാല ദോശയൊക്കെ തിന്ന് ഒരല്പം സുഖിച്ച് രസിച്ച് എ സി കാറിൽ ചെന്ന് എ സി റൂമിലിരുന്ന് ഡോക്ടറോട് കുറേ ലാത്തിയൊക്കെ അടിച്ച് ഡോക്ടറും കുറച്ച് ലാത്തിയൊക്കെ പറഞ്ഞ് കഴിയുമ്പോൾ ഡോക്ടർക്ക് പേനയോ മറ്റ് സൗകര്യങ്ങളോ ഒക്കെ കൊടുത്ത് അങ്ങനെയുള്ളൊരു പാരസ്പര്യം രൂപാന്തരപ്പെടുത്തി അവൻ ചികിത്സ എന്ന് പറയുന്നത് അവൻ്റെ ജാളി അടിക്കാനുള്ളതിൻ്റെ ഭാഗമായിട്ടായിരുന്നു. അതെ അതെ, ശരിയല്ല. ശരിയല്ല, മൃഗങ്ങൾ ചിന്തിക്കാറുണ്ട്. സ്പെഷ്യൽ ടോക്കൺ എടുത്തിട്ട് ചെയ്യുന്നതാണ് അവർക്ക്. മനസ്സിലായി നിങ്ങൾക്ക്? ശരിയാണെന്ന്? ശരിയാണ്, ശരിയാണ്. ഞാൻ എല്ലാം ഉണ്ടാക്കി പറയുന്നതല്ല, തീർച്ചയാണ് ഉള്ളതാണ്. മറിച്ച് ഇവിടെ ചെല്ലുമ്പോൾ ഇവനീ കൊടുക്കുന്ന 2 രൂപയോ 3 രൂപയോ 5 രൂപയോ മുടക്കുന്ന മരുന്ന് കൊണ്ട് അവൻ്റെ രോഗം മാറണം. ഈ താഴെ ചെല്ലുമ്പോൾ ഡോക്ടർ ഒരു ക്ഷണനേരം കൊണ്ട് വേണം ഇത് എഴുതാൻ. സ്കാനിങ് ഇല്ല, എക്സ്റേ ഇല്ല, ഇതൊന്നുമില്ല പരീക്ഷിക്കാൻ. ഒന്ന് പരീക്ഷിക്കാൻ ഈ ഉപകരണമൊന്നും അവിടെ ഇല്ല. 2, ഇത് പുറത്തേക്ക് കുറിച്ച് കൊടുത്താൽ ഇതിന് കാശ് മുടക്കാൻ അവൻ്റെ ഇല്ല, സഹായിക്കാൻ ആളില്ല. പണക്കാരൻ പാവപ്പെട്ടവനായിത്തീർന്ന് അവൻ്റെ ദാരിദ്ര്യം തിരിച്ചറിയാനും അത് മാധ്യമത്തിലൂടെ പ്രചരിപ്പിക്കുവാനും ജനങ്ങളെ കാണുവാനും അവൻ്റെ കാര്യത്തിന് പണപ്പിരിവ് നടത്തുവാനും സഹായിക്കുവാനും 100 ആളുകളുണ്ട്. മനസ്സിലായില്ല? അതെ, ചികിത്സാ ഫണ്ടുകൾ, ചികിത്സാ ഫണ്ടുകൾ. ഇവൻ അതുമില്ല. അവിടെയൊക്കെ ഹൃദയപൂർവ്വം ഒരുപാട് കാര്യം നടക്കും, ഇവിടെ ഹൃദയമില്ല. ഇത്തരമൊരു പരിതസ്ഥിതിയിൽ വന്നു നിൽക്കുന്ന അവൻ ഒന്നോ രണ്ടോ മരുന്ന് കഴിച്ച് കണ്ടത്തിലെ മുഴ പോയോ വയറ്റിലെ ക്യാൻസർ പോയോ ലിവർ സിറോസ് പോയോ പിന്നെയും പോയി പണിയെടുക്കുന്നുണ്ട് എങ്കിൽ, അവിടെ നടക്കുന്ന ചികിത്സയും അതിൻ്റെ ഫലവും അങ്ങോട്ട് വരുന്ന ജനത്തിൻ്റെ എണ്ണം, 5-10 ദിവസം മരുന്ന് കഴിച്ച് കഴിഞ്ഞ് രോഗം മാറുന്നവരുടെ എണ്ണം, ഡോക്ടറെടുത്ത സമയം, രോഗം തിരിച്ചറിയുന്നതിന് വേണ്ടി ഡോക്ടർ അവനെ കൊണ്ട് മുടക്കിച്ച പണം, ഇതിൻ്റെ സാമ്പത്തികം സാമൂഹികം സാംസ്കാരികമായ തലങ്ങളെല്ലാം ചേർത്തുള്ളൊരു പഠനവും, രോഗിയെ കൊണ്ടൊരു വലിയ ആശുപത്രിയിൽ വന്ന് അവിടെ ഇട്ട് നടത്താവുന്ന പരീക്ഷണം ഒക്കെ നടത്തി മേടിക്കാവുന്ന കാശ് മേടിച്ച് അടുത്തടത്തേക്ക് പന്ത് തട്ടുന്ന പോലെ തട്ടി അവിടെ കൊണ്ടുപോയിട്ട് അവിടുത്തെ കറക്ക് എല്ലാം കറക്കി അവസാനം ഇവൻ മരിച്ചു പോകുന്നു എങ്കിൽ, അല്ല രക്ഷപ്പെടുന്നു എങ്കിൽ, അത് ഇത് തമ്മിലുള്ളൊരു താരതമ്യ പഠനം നടത്താൻ ഇന്നു വരെ നമ്മുടെ മാധ്യമങ്ങൾ, സാമൂഹ്യ പ്രവർത്തകർ, സാംസ്കാരിക നായകന്മാർ, ഭരണാധിപന്മാർ തയ്യാറായിട്ടില്ല. അറിവാണ് പ്രായോഗികമായി രൂപപ്പെട്ടത്. അതിനൊരു ഉദാഹരണമാണ് നമ്മൾ പ്രൈമറി ഹെൽത്ത് സെൻ്ററും മറ്റതും പറഞ്ഞത്. കാരണം മാധ്യമങ്ങളോ മറ്റുള്ളവയോ ഒരു പഠനം നടത്തിയാൽ അന്നത്തെ മുതൽ വന്ന ഇന്ന് നഷ്ടപ്രായമായിക്കൊണ്ടിരിക്കുന്ന പ്രൈമറി ഹെൽത്ത് സെൻ്ററിൽ 13,000 രൂപയ്ക്ക് പണിയെടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞ അടുത്ത കാലത്ത് ഡോക്ടർമാർ സമരം നടത്തി. സമരം നടത്തിയ ഡോക്ടർമാർ പോലും ആവശ്യപ്പെടാത്തൊരു സത്യമുണ്ട്. അവരാണോ അത്യാവശ്യം? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലാണോ അത്യാവശ്യം? സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിൽ ഒരു ഡോക്ടർ അങ്ങേയറ്റം 30-35 പേഷ്യൻറ്റിനെ നോക്കുന്നത്. അവിടെ ചെല്ലുന്ന രോഗികളിൽ എത്ര പേർ അതിൽ നിന്ന് രക്ഷപ്പെട്ടു വരുന്നുണ്ട്? എന്തെന്ത് ഉപകരണങ്ങളിലൂടെയാണ് അവരെ ചികിത്സിക്കുന്നത്? എത്ര വിപുലമാണ് അതിൻ്റെ ധനവ്യയം? എത്ര പരസ്യങ്ങളും ആടോപങ്ങളും നിലനിൽക്കുന്നുണ്ട്? മറിച്ച് ഈ സെക്ടറിൽ എന്ത് ചിലവ് ഗവൺമെൻറ്റിനും അല്ലെങ്കിൽ അവിടെ പോകുന്ന രോഗികൾക്കും ഉണ്ട്? അവിടെ എത്ര ശതമാനം പേർ രക്ഷപ്പെട്ടു വരുന്നുണ്ട്? ഇതിൻ്റെ താരതമ്യ പഠനത്തിന് സാമൂഹികതയുണ്ട്. അതെ, ആ സാമൂഹികതയിൽ ജനജീവിതത്തിൻ്റെ നന്മയുണ്ട്. അതെ, അത് മറച്ചു വെച്ചുകൊണ്ടാണ് മാധ്യമങ്ങൾ പെരുമാറുന്നത്.
കാരണം മാധ്യമങ്ങളുടെ സംസ്കാരം കച്ചവടക്കാർക്ക് വേണ്ടിയുള്ളതാണ്, ജനതയ്ക്ക് വേണ്ടിയുള്ളതല്ല. ഒരു ശതമാനം പോലും സാമൂഹ്യ രാഷ്ട്രീയ ബൗദ്ധിക രംഗങ്ങളിലെ അധികാരന്മാർ പലപ്പോഴും ഇതറിയാതെ അതിന് വീണുപോവുകയും ചെയ്യും. എല്ലാവരും അറിഞ്ഞുകൊണ്ടാണ് വീഴുന്നതെന്ന് എനിക്ക് അഭിപ്രായമില്ല. അറിയാതെ വീഴുകയും ചെയ്യും. ഇങ്ങനൊരു അറിവല്ല പണ്ട് രൂപപ്പെട്ടത്. അതായത് ഈ വ്യത്യാസം എന്ന് പറയുന്നത് അതാണ്. നമ്മൾ കച്ചവടത്തിന് വേണ്ടി ഒരു അറിവിനെ രൂപപ്പെടുത്തി എടുക്കുന്നതും സമഗ്രമായ ജനജീവിതത്തിന് വേണ്ടി രൂപപ്പെടുത്തുന്നതും തമ്മിൽ അന്തരമുണ്ട്. മറ്റതിന് വേണ്ടത് തപസ് വേണം. കയ്യിലെ ഉപകരണങ്ങളൊന്നുമില്ലാതെ ഒരു രോഗിയെ സഹായിക്കാൻ ഒരു പ്രൈമറി ഹെൽത്ത് സെൻ്ററിലെ ഡോക്ടർക്ക് ഷാർപ്പായ ഇൻ്റലക്റ്റ് വേണം. മുഴുവൻ കാര്യങ്ങളുമായിട്ട് തലച്ചോറിലുണ്ടാകണം. അവിടെ ചെന്ന് റെപ്രസെൻറ്റേറ്റീവ് പറഞ്ഞു കൊടുക്കുന്ന മരുന്ന് എഴുതാനാവില്ല, അതൊന്നും മേടിക്കാനുള്ള കഴിവുണ്ടാവില്ല രോഗിക്ക്. ഇതുപോലെ അറിവ് എന്ന് പറയുന്നത് ബുദ്ധിയെ സൂക്ഷ്മമാക്കുന്ന ഒന്നാണ്. അത്ര സൂക്ഷ്മ ബുദ്ധിയിൽ എഴുതി വെച്ചതാണ്. അതിൻ്റെ പ്രതിപുരുഷന്മാരായി മാധ്യമങ്ങൾ വളർത്തിയെടുക്കുന്നത്, മതപരിവേഷം കൊടുത്ത് വളർത്തിയെടുക്കുന്നത് കച്ചവട സംഘങ്ങൾ ഇത്തരം അറിവൊന്നും തീണ്ടിയിട്ടില്ല. അതാളുടെ അവർക്ക് പിന്നിൽ മാധ്യമങ്ങളും ശാസ്ത്രകാരന്മാരും പുരോഗമനേച്ഛുക്കളും ഭരണാധികാരികളും അണിനിരക്കുക, ഇതൊരു കാലവൈചിത്രമാണ്. ഇത് തെറ്റാണെന്നോ ശരിയാണെന്നോ അല്ല ഇപ്പൊ പറയുന്നത്. ഇതിൻ്റെ ദുര്യോഗം വളരെ അടിസ്ഥാനപരമായ അറിവുകളുടെ പ്രതിപുരുഷന്മാരിലൂടെ ആ അറിവുകൾ അന്ധവിശ്വാസമായി തള്ളപ്പെടുക. ഇതിൻ്റെ അടിസ്ഥാന ആശയങ്ങൾ ജനതയ്ക്ക് എത്താറാകുമ്പോൾ ഇത് അത്ഭുത രംഗങ്ങളായി അവതരിപ്പിക്കാൻ മാധ്യമങ്ങൾ ഇഷ്ടപ്പെടുക. ഇതാണ് ശാസ്ത്രമെന്ന് പറഞ്ഞാൽ കച്ചവട സങ്കേതങ്ങൾ ശാസ്ത്രമെന്ന് പറഞ്ഞു കൊടുക്കുന്ന അശാസ്ത്രീയങ്ങളായ കാര്യങ്ങൾ പിന്തള്ളപ്പെട്ടു പോകും. പത്ത് കൊല്ലം മുമ്പ് ഇംഗ്ലീഷിലും ഇപ്പോൾ മലയാളത്തിന് മോളി നടക്കുന്ന ഒരു പ്രവണതയുണ്ട്, സിദ്ധികൾ കൊണ്ടുള്ള ചികിത്സ, അത്ഭുതം കൊണ്ടുള്ള ചികിത്സ, മന്ത്രങ്ങൾ കൊണ്ടും മറ്റുള്ളത് കൊണ്ടുമൊക്കെ വരുന്ന ചികിത്സ എന്നൊക്കെ പറഞ്ഞ് അവതരിപ്പിക്കുന്ന രംഗവേദികൾ ജനജീവിതത്തിൽ പ്രാചീനങ്ങളായ ചികിത്സാ സമ്പ്രദായങ്ങളെല്ലാം ഈ പട്ടികയിൽ പെടുത്താനുള്ള ഒരു പ്രവണതയല്ല. ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്നറിയില്ല. അതിനെ മുഴുവൻ അവതരിപ്പിച്ചിട്ട് അതിനിപ്പുറത്ത് ആധുനിക ശാസ്ത്രത്തിൻ്റെ വക്താക്കളെ കൊണ്ട് അതിനെ പൂർണ്ണമായി തെരുവറിയിപ്പിച്ചു കഴിയുമ്പോൾ ജനജീവിതത്തിൽ ഈടുവയ്പ്പായി കിടക്കുക ആധുനികമായി കച്ചവടത്തിൻ്റെ സങ്കേതങ്ങൾ. തന്നെ സംശയത്തോടെ അതിനെ സമീപിക്കണം ജനം എന്ന് ആഗ്രഹിച്ചാണ് മാധ്യമം ഇത് വളരെ ഭംഗിയായി കൈകാര്യം ചെയ്തത്. മാധ്യമത്തിൻ്റെ ഇത്തരം പ്രവണതകൾക്കെതിരെ കരുതിയിരിക്കാനുള്ള വിവരമൊന്നും നമ്മുടെ ജനതയ്ക്ക് നമ്മൾ കൊടുത്തിട്ടില്ല. ജനതയുടെ മാനബിന്ദുക്കളെല്ലാം തകർത്തെറിയുന്നത് സാഹിത്യവും മാധ്യമങ്ങളുമാണ്. ഇവിടെയാണ് പ്രാചീനർ ഇത്രയും പഠിച്ചിട്ടുണ്ടോ എന്ന് ഞാൻ ചൂണ്ടിക്കാണിച്ചത്. ഇത് വസ്തുതാപരമായി നമ്മൾ നോക്കിയിട്ട് ഓരോ ചെടി ഓരോ ജന്തു അത് പറഞ്ഞപ്പോഴേ ഇത് പറഞ്ഞത് ഓർക്കുന്നുണ്ടാവും. അതിൻ്റെ നഖം അതിൻ്റെ ഓരോ അവയവങ്ങളും അതിൽ തന്നെ ചില പ്രത്യേക വിഭാഗങ്ങൾ, ഇപ്പോൾ ഉദാഹരണത്തിന് കേരളത്തിൽ നിന്ന് പരക്കെ കാണുന്ന ഒരു രോഗമാണ് ബ്രെയിൻ ട്യൂമർ. പലതും ക്യാൻസറസാണ്, പരക്കെ കണ്ടു തുടങ്ങിയിരിക്കുന്നു. അതിൽ ഭയം വരുത്തുമ്പോൾ കൂടുതൽ ആളുകൾക്ക് ഉണ്ടാകുകയാണ്. ഒന്ന് അകാരണമായ സ്ട്രെസ് ഇതിനൊരു വലിയ കാര്യമാണ്.
അവിടെ ആസ്ട്രോസൈറ്റോമയും ഗ്ലയോമയും ഒക്കെയായി പോകുന്ന ഈ രോഗങ്ങൾ, പണ്ടുകാലത്ത് തലവേദന വരുമ്പോൾ അച്ഛനും അമ്മയൊക്കെ ചോദിക്കുന്ന നിനക്കുള്ള മണവും തോന്നുന്നുണ്ടോ എന്ന് ചോദിക്കും. ഇപ്പോൾ ഡീസലിൻ്റെ മണമുണ്ട്, അല്ലെങ്കിൽ പെട്രോളിൻ്റെ മണമുണ്ട്, അല്ലെങ്കിൽ ഇന്ന ദുർഗന്ധം വരുന്നുണ്ട്, അല്ലെങ്കിൽ ഇന്ന സുഗന്ധം വരുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അവർക്ക് മനസ്സിലാവും ബ്രെയിൻ്റെ അകത്ത് എന്തോ ഒരു തലക്കെട്ട് തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഇതിനവർ പോയി ഇ ജി എടുക്കാറില്ല. ഇതിനവർ ഇന്ന് സ്കാനും എടുക്കാറില്ല. കാരണം അതൊന്നും ഇതൊന്നും ഇല്ല. ഇതൊക്കെ വീട്ടിൽ തന്നെ കൈകാര്യം ചെയ്യുന്നൊരു പരിപാടിയാണ്. ആ സമയത്ത് നോൺ വെജിറ്റേറിയനാണ് രോഗിയെങ്കിൽ ആടിൽ കറുപ്പ് നിറം മാത്രമുള്ള ഒരു വെള്ളി പുള്ളി പോലും ഇല്ലാത്ത ആടിൻ്റെ തലയാണ് സൂപ്പാക്കി വെച്ച് കൊടുക്കുക. മരുന്ന് എന്ന നിലയിൽ വെജിറ്റേറിയൻസ് കഴിക്കാൻ താല്പര്യപ്പെടുന്നവരും ഇത് കഴിക്കാറുണ്ട്. ഒറ്റ കഴിപ്പിൽ ഇത് മാറുകയും ചെയ്യും. ഒരു 10-40 ലക്ഷം രൂപ ഇറങ്ങിപ്പോകാവുന്ന ഒരു രോഗമാണ് സമ്പന്നനെ സംബന്ധിച്ച്. ഇതിനാകെ ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ. ഇത് രോഗത്തിൻ്റെ ഏത് സ്റ്റേജ് ചെയ്താലും ഇത് സബ്സൈഡ് ചെയ്യുകയും ചെയ്യും. കൃത്യമായ ആഹാര നിയന്ത്രണാദികളോടെ, കൃത്യമായ ശോധനയോടെ കൃത്യമായി മൂത്രം പോകുമാർ. ഇത് രോഗലക്ഷണം വരുമ്പോൾ മൂത്രം കുറയും. അപ്പോഴിവിടെ മർദ്ദം ഉണ്ടാകും, സമ്മർദ്ദം ഉണ്ടാകും തലച്ചോറിൽ. ഈ തലയെ മാത്രം പഠിക്കുന്നവനറിയാത്തൊരു രഹസ്യമുണ്ട്, കിഡ്നിയെ മാത്രം പഠിക്കുന്നവനറിയാത്തൊരു രഹസ്യമുണ്ട്. ഇവിടുന്ന് ഇത് മുഴുവനും അരിച്ചു കൊണ്ടുവന്ന് മൂത്രം വഴി പുറത്ത് കളയണം. ഈ കോഞ്ചുഗേറ്റ് മോളിക്കുലർ സൈസ് എല്ലാം ബാക്കിയൊക്കെ മലമായി കളയണം. ഈ മാലിന്യം അവിടെ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നമുണ്ടാകുന്നത്. അത്തരം ഒരു തലത്തിൽ ചികിത്സാശാസ്ത്രം വീടുകളിൽ തന്നെ വികസിച്ചിരുന്നു. ഇതിന് കാരണം അവർ നേരത്തെ പറഞ്ഞ ബിംബം അല്ലെങ്കിൽ ദൃക്കിനെ പ്രാധാന്യത്തോടെ നിലനിർത്തിക്കൊണ്ടാണ് ഈ സാധനം മുഴുവൻ. ഇത് താൽക്കാലികമായൊരു പരിണാമമാണ്. നിരന്തരമായ ഭയം ഉണ്ടാകാതിരിക്കാൻ അവർ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. രോഗം ഏത് തരത്തിലുള്ളതായാലും ശരി, അതൊരു താൽക്കാലിക പരിണാമമായേ അവർ കണ്ടിരുന്നു. രോഗം ശാശ്വതമാണെന്ന് അവർ ഒരിക്കലും അംഗീകരിച്ചതില്ല. അതുകൊണ്ട് ഭയം, ഉത്കണ്ഠ മുതലായവ ഉണ്ടാക്കാതിരിക്കുന്നതിന് അവർ പ്രത്യേകം ശ്രദ്ധിച്ചു. ഏത് വിപത്ത് വന്നാലും അത് മാറും, കുറെ തനിയെ മാറുമെന്നും കുറെ ശ്രമിച്ചാൽ മാറുമെന്നും അവർ കണ്ടെത്തി. പ്രതീക്ഷാ നിർഭരത അവരുടെ ജീവിതത്തിലുടനീളമുണ്ട്. ആഗ്രഹങ്ങൾ കുറച്ചിരുന്നു. തന്നിൽ രേഖപ്പെടുത്തുന്നത് തൻ്റെ കർമ്മമാണെന്നുള്ളത് കൊണ്ട് അതിനെ നവീകരിക്കാൻ പ്രത്യേകം ശ്രദ്ധിച്ചിരുന്നു. മനസ്സിലായോന്നറിയില്ല. അതിനെല്ലാം അപ്പുറം മരണത്തെ അവർ ഭയന്നിരുന്നില്ല. ജീവിതം സ്വച്ഛന്ദമായി മരിക്കാനുള്ളൊരു തയ്യാറെടുപ്പായി അവർ പഠിച്ചിരുന്നു. അപ്പുറത്തൊരുത്തനുള്ള സൗഭാഗ്യങ്ങൾ എനിക്കുണ്ടാവില്ലാത്തതുപോലെ തന്നെ അവൻ്റെ ദൗർഭാഗ്യങ്ങളും എനിക്കുണ്ടാവില്ല എന്ന് അവർ മനസ്സിലാക്കിയിരുന്നു. ഇപ്പൊ സൗഭാഗ്യങ്ങൾ മാത്രം കണ്ട് മത്സരിക്കുകയാണല്ലോ ചെയ്യുന്നത്. മത്സരിക്കുകയും ദൗർഭാഗ്യങ്ങളെല്ലാം വന്നു ചേരുമെന്ന് ഭയക്കും. അതൊരു വിശദീകരണം അർഹിക്കുന്നുണ്ടോയെന്ന് എനിക്കറിയില്ല. വളരെ അപകടകരമായൊരു ദശാസന്ധിയാണ് അത്. ഒരു വീട്ടിൽ കള്ളം കയറിയെന്ന് പത്രത്തിൽ വായിക്കുമ്പോൾ വായനക്കാരൻ്റെ മുഴുവൻ കള്ളം വീട്ടിൽ കള്ളം കയറിയതുപോലുള്ളൊരു ഭീതി അവനിൽ ഉണ്ടാക്കുന്നുണ്ട്. മാധ്യമം അവന് ഭീതിയാണ് കൊടുക്കുന്നത്. ഒരാൾക്ക് രോഗം വന്നു എന്ന് പത്രദ്വാര പറയുന്നതിലൂടെ നീയെല്ലാം ഈ രോഗത്തിലേക്ക് പോകാൻ പോകുന്നു എന്നും ഉടനെ ഇൻഷുറൻസ് എടുത്തോളൂവെന്നും കച്ചവടക്കാരന് വേണ്ടി മാധ്യമങ്ങൾ അവനെ ഭയപ്പെടുത്തുന്നുണ്ട്. ഈ ഭയം തന്നെ അവൻ്റെ രോഗമാണ്. ഇതും അവർ പഠിച്ചിരുന്നു. ഇത്ര വിപുലമായ തലത്തിൽ പഠിച്ചിട്ടാണ് അവർ ഭൂമിയെ ചേർത്ത് വെച്ചത്. അപ്പോൾ ആ പഠനത്തിൽ ഭൂമിയിലെ സസ്യങ്ങൾ, ജന്തുക്കൾ, ഇനി ഇതിൽ എണ്ണ തരുന്നവ, വേരിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നവ, കുരുവിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നവ, ഇലയിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നവ,
ഒരുപാട് തരങ്ങൾ. തോടിൽ നിന്ന് എണ്ണ ഉണ്ടാക്കുന്നവ, എണ്ണകളുടേതായ കൊഴുപ്പുകളുടേതായ ഒരു ലോകം, പ്രോട്ടീനുകളുടേതായ ഒരു ലോകം, സ്റ്റാർച്ചുകളുടേതായ അന്നജങ്ങളുടേതായ ഒരു ലോകം, അവിടെയൊക്കെ പരിണാമാവസ്ഥകൾ. ഇതിനെയെല്ലാം സംയോജിപ്പിച്ചു വെച്ചുകൊണ്ട് സ്ഥൂലമായും, അതിന് സ്ഥൂലം എന്ന് പറയാം, എൻ്റെ മനസ്സും എൻ്റെ വാക്കും മറ്റുള്ളവരുടെ വാക്കും ചേർന്ന് ഞാൻ സങ്കല്പിക്കുന്ന ലോകവും അതുപോലെ ഓരോരുത്തരും സങ്കല്പിക്കുന്ന ലോകവും ആ ലോകത്തിൻ്റെ വിപുലതയും ഉൾക്കൊള്ളുന്ന വലിയൊരു ലോകം. അതിനും അപ്പുറം ഞാൻ ജീവിക്കുന്ന അധിവസിക്കുന്ന ഭൂമി, അതിൻ്റെ സുരക്ഷിതത്വം, ഇതെല്ലാം ചേർന്നതാണ് അവരെ സംബന്ധിച്ച ആവാസ വ്യവസ്ഥ. ആ ആവാസ വ്യവസ്ഥയിൽ ഒരു നാട്ടിൽ സുലഭമായി വളരുവാൻ ആവശ്യമായ വെള്ളവും വളവും ലഭിച്ചിട്ടുള്ള ഒരു സസ്യം അവിടെ കോളണിയായി കാണപ്പെടുമ്പോൾ അതിൻ്റെ വർഗത്തിന് ചയം സംഭവിക്കുമാറ്, പരിണാമം സംഭവിക്കുമാറ്, ആ വസ്തുവിനെ അവിടുന്ന് പറിച്ച് വേറിടത്ത് കൊണ്ടുപോയി കൃത്രിമമായ ഒരു ആവാസ വ്യവസ്ഥ അവിടെ ഉണ്ടാക്കി അവിടെ വളരുന്ന ഇതര സസ്യജാലങ്ങൾക്ക് അപകടമായി ഉണ്ടാകുന്ന പുരോഗതിയെ അവർ അംഗീകരിച്ചിരുന്നില്ല. നമ്മുടെ പ്രകൃതി സ്നേഹികൾ ഇതൊന്നും പഠിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നില്ല.